നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻഡ് ഫിഷ് വെച്ചിട്ട് എങ്ങനെയാണ് മീൻ പീര വെക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഫിഷ് തോരൻ എന്നും പറയാം, മീൻ പീര എന്ന് പറയാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാളമീനാണ്. ഇത് വെച്ച് എങ്ങനെയാണ് മീൻ പീര വെക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്കിംഗ് ലേഡീസിനൊക്കെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ, ഇന്ന ദിവസം ഇന്ന കറി ഉണ്ടാവും എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞു പോയി. എന്താണെങ്കിൽ ഇതുപോലെ ക്യാൻഡ് ഫിഷ് നമ്മുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇത് കേടാവത്തുമില്ല. നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു മാക്സിമം 15 മിനിറ്റ്സിന് നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള തോരനാക്കി എടുക്കാൻ പറ്റും. 4 പേർക്ക് കഴിക്കാനും നാളത്തേക്കിന് ബോക്സ് ചെയ്യാനുള്ള തോരനുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഒന്ന് പരീക്ഷിച്ചു നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു കേട്ടോ, ഈ ഫിഷ് നമ്മൾ ഞാനെടുത്തിരിക്കുന്ന ചാളമീനാണെങ്കിലും നമുക്ക് എന്ത് തരം ക്യാൻഡ് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയണം കേട്ടോ, ഇഷ്ടമായി ഇല്ല എന്നുള്ളതെല്ലാം എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണേ, അതിൻ്റെതായ ഒരുപാട് കുറവുകളുണ്ട്, ഇതെല്ലാം ഞാൻ നികത്തി അടുത്തടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി, ബൈ, സീ യു. അങ്ങനെ നമ്മുടെ മീൻ ക്യാൻഡ് ഫിഷ്, ക്യാൻഡ് ഫിഷിൻ്റെ പീര വറ്റിച്ചതോ അല്ലെങ്കിൽ തോരനോ എന്തിനു വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇതിന് പറയാം, അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഇതൊക്കെയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിരിക്കുവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്യാൻഡ് ഫിഷ്. ക്യാൻഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ 3 ക്യാൻഡ് ഫിഷ് അല്ലെ കൊച്ച് ലൈക്ക് ഈ 3 കുഞ്ഞ് പാൻസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാനും 4.4 ഔൺസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചാളമീൻ ആണത്. ഇത് ഒലിവ് ഓയിലിൽ കിടക്കുന്നതാണേ, ഇത് ലൈറ്റ്ലി സ്മോക്ഡ് ആയിട്ടുള്ള ചാളമീനാണ്. ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീര വയ്ക്കുന്നതിന് എന്തായാലും നമുക്ക് തേങ്ങ വേണമല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങ, ഇതെന്ന് വെച്ചാൽ ഒരു ഇതുപോലെ നേരത്തെ ഞാൻ കാണിച്ച ഫിഷിൻ്റെ ക്യാനില്ലേ, അതുപോലത്തെ ഒരു ക്യാനിന് ഒരു 1/2 കപ്പ് വീതം തേങ്ങ എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തിനാണെങ്കിലും ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫിഷാണെങ്കിൽ കുടംപുളി ഇല്ലാണ്ട് എന്ത് കളി. അങ്ങനെ ഞാൻ നമ്മുടെ കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഞാൻ അതിന് ഒന്നും പറയില്ല. മഞ്ഞൾപ്പൊടി കുറയ്ക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു അംശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെയുള്ളത് വെളിച്ചെണ്ണ. ഇത് ഏറ്റവും അവസാനം നമ്മൾ തൂകുന്നതേ ഉള്ളൂ, കാരണം ഈ ക്യാൻഡ് ഫിഷ് ഓൾറെഡി നമ്മുടെ ഒലിവ് ഓയിലിൽ കിടക്കുന്നതാണ്, അതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെയുള്ളത് ജിഞ്ചർ. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഉണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള പച്ചമുളക് എന്ന് പറയാം, കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ല എരിവൻ പച്ചമുളകാണ്. അപ്പം ചില മുളക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിലും എരിവ് കാണത്തില്ല, ചിലതിന് എരിവ് കാണും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ അങ്ങനത്തെ പച്ചമുളകുണ്ട്. പിന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബേബി ടൊമാറ്റോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 10 BB ടൊമാറ്റോസ് ഉണ്ട്. നല്ല പുളിയുള്ള ടൊമാറ്റോ ആണ് എൻ്റെ ടൊമാറ്റോ. അപ്പോൾ നല്ല പുളിയൻ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയ ഒരു സവോള തന്നെയാണ്, ഇത് ഞാൻ ചോപ്പ് ചെയ്തത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധനങ്ങളുടെ ഒരു അളവ് ഞാൻ കാണിച്ചു. ഏകദേശം നമ്മുടെ ഒരു ഇഞ്ചിയുടെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു വലുപ്പം വരുവേ. ഈ ഒരു വലുപ്പത്തിലാണ് ഇഞ്ചിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ചെയ്യാൻ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചെയ്യാൻ പോണത് എന്ന് വെച്ചാൽ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവോള പ്ലസ് നമ്മുടെ ടൊമാറ്റോ, നമ്മൾ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ ഇല്ലേ, ഇതെല്ലാം കൂടെ നമ്മൾ
നമ്മുടെ ഒരു മിക്സിയുടെ ജാറ് ബ്ലണ്ടറ് അങ്ങനെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിനകത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അത് നന്നായിട്ട് അരച്ച് എടുക്കുകയാണ്. അങ്ങ് തീരെ തേങ്ങയൊന്നും തീരെ ഫൈൻ പേസ്റ്റായി പോരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം ചേർത്തിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ തേങ്ങ അതിലേക്ക് ചേർക്കുന്നത്. കാരണം തേങ്ങ ഒന്നോ രണ്ടോ ചുറ്റിൽ ചുറ്റിച്ചെടുത്താൽ മതി, ഒന്ന് ചുറ്റിച്ചിങ്ങി എടുത്താൽ മതി. അപ്പോൾ തന്നെ ആ തേങ്ങ അത്യാവശ്യം നന്നായിട്ടാവുകയും ചെയ്യും. ലൈക്ക് അങ്ങ് ഫൈൻ പേസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് മീനിനകത്ത് ചേർക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ മറ്റെല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ടൊമാറ്റോ ഇതിത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അവസാനം നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് വെച്ച് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് വരാം. പിന്നെ പറയാൻ മറന്നുപോയി, ഈ കൂട്ടത്തിൽ നമ്മൾ മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ നമുക്കിത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ എടുത്തു വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുപോയി ഒന്ന് അരച്ച് കൊണ്ടുവന്നതാണ്. ഇതിൽ ഞാൻ ഏറ്റവും അവസാനം, അതായത് തക്കാളിയും നമ്മുടെ തേങ്ങയും ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് നമ്മുടെ കുടംപുളി ഇടണം. നമ്മുടെ കുടംപുളി ഞാൻ എടുത്തിട്ടു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടംപുളി ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇനിയും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻഡ് ഫിഷാണ്. ഈ ക്യാൻഡ് ഫിഷിനെ നമുക്ക് ഇതിനകത്തിട്ട് ഈ ഒലിവ് ഓയിൽ കളയാണ്ട് തന്നെ ഈ ഓയിലും കൂടി ഇതിനകത്ത് ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഓയിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഓയിൽ റിമൂവ് ചെയ്തോളൂ. പക്ഷേ എനിക്ക് ആ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പലരും പലപ്പോഴും പറയാറുണ്ട് ഞാനും എനിക്കും ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു തവണ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ വീണ്ടും ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാനും സജസ്റ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഈ ക്യാൻഡ് ഫിഷും കൂടെ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ഈ അരപ്പിലേക്ക് ചേർത്തിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ എടുത്തു വെച്ചിരുന്ന പീരയ്ക്കകത്തേക്ക് നമ്മുടെ ഈ ക്യാൻഡ് ഫിഷും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ഈ തവ വെച്ചിട്ട് ഇങ്ങനെ ഈ ഫിഷിനെ ഒന്ന് ഉടയ്ക്കുക. തവ വെച്ച് തന്നെ നമ്മൾ ഫിഷിനെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മുടെ തവ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് വരാം. ഇത് പൊടിക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഞാനത് കാണിക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചതച്ച് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചതച്ചതിന് ശേഷം വരാം, കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നില്ല. ഞാനിതൊരു 4-5 തവണയൊന്ന് കൈ വെച്ച് ഈ തവ വെച്ചിട്ട് കൈ കൊണ്ട് തവ വെച്ച് ചതച്ച് ചേർത്തു. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ നേരെ അടപ്പത്തോട്ട് വെക്കുന്നു, അടച്ചു വെക്കുന്നു. ഒരു 15 മിനിറ്റ് നമ്മളിത് വേവിക്കുന്നു. അതിനുശേഷം പിന്നെ വെള്ളത്തിൻ്റെ അളവുണ്ടെങ്കിൽ നമുക്കത് തുറന്നു വിട്ട് ഒന്ന് വേവിച്ച് അല്ലെ കുക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളിതിനകത്ത് നമ്മൾ എടുത്തു വെച്ച സാധനത്തിൽ ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ ചേർക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ തണുപ്പുള്ള പ്രദേശത്താണ് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയിട്ടിരിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യാനുസരണം വേണമെങ്കിൽ ചേർക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കറി ഞാനിത് അടച്ചു വെച്ച് ഇത് ലൈക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നമ്മളിതുപോലെ അടച്ചു വെച്ച് നന്നായിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് എന്ത് ചെയ്യണം ഞാൻ പറയാമേ. ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 15 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓക്കേ, ആവി പറക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനിയും കാണുന്നുണ്ടോ വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിനകത്ത് നിന്ന് മാറ്റിയെടുക്കാമേ. ഇതൊന്ന് തുറന്ന് വെച്ച് ആ വെള്ളം ഒന്ന് മാറിയെന്ന് തോന്നുമ്പോൾ നമ്മളിനി എങ്ങും പോകരുത്, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം തീർന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാമേ. ആവി കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല കേട്ടോ. ഞാൻ പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ചിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. മീൻ പീര അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി. ഇതിപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ പറ്റി, എന്താ പറയണ്ട, കറക്റ്റ് പരുവമായി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജ് ലൈക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ നാടൻ കറിക്കൊക്കെ അതിൻ്റെ ഒരു രുചി വേണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ഈ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്യണ്ടേ.
അപ്പം ഞാനതുകൊണ്ട് ആഡ് ചെയ്യുവാണ്. വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ജസ്റ്റ് ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് ചേർത്തിട്ട് ലൈക്ക് എനിക്കിപ്പം നൽകാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. മൊത്തം കറിയിലേക്ക് ഇത് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് ചൂടൊന്നും വേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഏറ്റവും വളരെ എളുപ്പത്തിൽ വർക്കിംഗ് ഡേയിൽ വീക്ക് ഡേയിൽ വീട്ടിൽ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മീൻ പീര വറ്റിച്ചത് അല്ലെങ്കിൽ മീൻ തോരൻ മീൻ പീര അത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓ സോറി, ഞാനത് ഡിസ്പ്ലേ ചെയ്തില്ലല്ലോ, കാണിക്കാം. അങ്ങനെയാണ് ഞാനത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ മീൻ പീര അല്ലെങ്കിൽ ക്യാൻഡ് ഫിഷ് തോരൻ, ഇതെല്ലാം ഞാൻ പറയുന്ന പേരുകളാണ് കേട്ടോ, റെഡിയായി കഴിഞ്ഞു. ഇതൊരു വർക്കിംഗ് വിമന് വീട്ടിൽ വന്നിട്ട് ഏറ്റവും എളുപ്പം പ്രിപ്പയർ ചെയ്യാം. വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു ഇച്ചിരി പുളിശ്ശേരിയും ചോറും ഈ തോരന് മാത്രം മതി. ഒരു കൊച്ചുണ്ടാവിൽ നിറച്ച് ചോറ് കഴിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് കാണാം, അഭിപ്രായം പറയണം കേട്ടോ.